സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അസ്വസ്ഥരാകുന്നതെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ. പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളുടെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ മക്കളെല്ലാം ഇന്ന് ഇളം തലമുറ മുതലാളിമാരാണ്. ഇക്കാര്യം അറിയാത്തവരായി ആരുമില്ല. സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ എന്തിനാണ് നേതാക്കൾ അസ്വസ്ഥരാകുന്നതെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ ചോദിച്ചു. തൊഴിലാളി വർഗ പാർട്ടിയുടെ മറ്റ് നേതാക്കന്മാരും മറ്റു പ്രവർത്തകരുടെയും മക്കളെല്ലാവരും കമ്പ്യൂട്ടറിനെ എതിർത്തും കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തും ഈ കോളേജിലും ക്യാമ്പസിലും എല്ലാം സമരം നടത്തി. അവരിന്നും കൊടി പിടിച്ച് തെരുവിലൂടെ നടക്കുമ്പോ പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ഇ പി ജയരാജന്റെയും ഒക്കെ മക്കൾ ഈ രാജ്യത്തിന്ന് ഏറ്റവും ഇളം തലമുറക്കാരായ മുതലാളിമാരാണ്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ എസ് എഫ് ഐയുടെ സി ഐ ക്യുവിന്റെ നേതാക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കണം. കഴിഞ്ഞ ഈ 10-20 വർഷക്കാലം നിങ്ങളുടെ പാർട്ടിയെ നയിച്ച ഏത് നേതാവിന്റെ മകനാണ് മകളാണ് ഇന്ന് ഈ രാജ്യത്ത് ഇളം തലമുറ മുതലാളിമാരല്ലാത്തത്? ഇളം തലമുറ മുതലാളിമാരെ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഇന്ന് ഇ പി ജയരാജൻ വളരെ ഘോരഘോരം പിണറായി വിജയന് വേണ്ടി സംസാരിക്കുന്നു. ഇ പി ജയരാജന്റെ മകൻ എന്ന് പറയുന്നത് ഇന്ന് കണ്ണൂരിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനങ്ങളുടെ ഓഹരി ഉടമയാണ്. നിഷേധിക്കാൻ കഴിയുമോ? കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ അവസ്ഥ എന്താ? വീണാ വിജയന്റെ അവസ്ഥ എന്താ? ഇത് അദ്ദേഹത്തോട് മുഖത്ത് നോക്കി ചോദിക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രാണമാണ്, അദ്ദേഹത്തിന് പ്രയാസമാണ്. കാരണം എന്താ? ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം കമ്മ്യൂണിസ്റ്റുകാരെ, ഈ സംസ്ഥാനത്തെ ലക്ഷോപലക്ഷം കമ്മ്യൂണിസ്റ്റുകാരെ പട്ടിണിയുടെ പേരിൽ, പരിതാപത്തിന്റെ പേരിൽ, ഇല്ലായ്മയുടെ പേരിൽ, വല്ലായ്മയുടെ പേരിൽ ഈ വയറൊക്കെ ഒട്ടിപ്പിടിച്ച് ദാരിദ്ര്യം നമ്മൾക്ക് ശക്തിയാണ് എന്ന് പറഞ്ഞ് തെരുവിലൂടെ ജാഥ നയിപ്പിച്ചവരാണ്. മേലെ പട്ടാമ്പിയിൽ കൽപ്പകയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ അധ്യക്ഷനായി, സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ മുഖ്യാതിഥിയായി. രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ, ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി എതിരെ ചോദ്യം ചെയ്യുന്നവരെയും അഭിപ്രായം പറയുന്നവരെയും എല്ലാവരെയും അവരെ രാജ്യവിരുദ്ധരും രാജ്യദ്രോഹികളുമായി ചിത്രീകരിച്ച് വിഭാഗീയതയും വർഗീയതയും മാത്രം മുഖമുദ്രയാക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടൊരു ഗവൺമെന്റ് പോകുമ്പോ നിങ്ങൾ എന്തിനധികം പറയുന്നു? അവരുടെ കഴിഞ്ഞകാല ചെയ്തികളെ സംബന്ധിച്ച് ഒരു ഡോക്യുമെന്ററി ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ പ്രദർശിപ്പിക്കപ്പെടുമ്പോ ബി ബി സിയെ സംബന്ധിച്ച് വാതോരാതെ ഒരു കാലത്ത് പ്രസംഗിച്ചിരുന്ന നരേന്ദ്രമോദി ആ ബി ബി സിയുടെ ഡോക്യുമെന്ററി ഇന്ത്യയിൽ നിരോധിക്കുമ്പോ ഗുജറാത്തിന്റെ കലാപം ഇന്ത്യയുടെ മതേതര മനസ്സിന് എക്കാലത്തും തീർത്താൽ തീരാത്ത ഒരു മുറിവാണ് എന്ന് ആവർത്തിച്ചു പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തിനധികം പറയുന്നു? നരേന്ദ്രമോദി മരണത്തിന്റെ വ്യാപാരിയാണെന്ന് ആർജവത്തോടെ പറഞ്ഞ സോണിയാഗാന്ധിയുടെ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ളത്. വൈസ് പ്രസിഡന്റ് ഷിയാസ് മുക്കോളി, ജില്ലാ പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു, മുൻ എം എൽ എ സി പി മുഹമ്മദ്, സി സംഗീത, ഇ ടി ഉമ്മർ, കമ്മുകുട്ടി, ഫൈസൽ കാരക്കാട്, റഷീദ് ടി പി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി യുവജന റാലിയും ഉണ്ടായിരുന്നു. ടൌണിൽ നിന്നുമാണ് റാലി ആരംഭിച്ചത്. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.